നമസ്കാരം, കർമാനൂസിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിനെ കുറിച്ച് ഇനിയും കേൾക്കാത്ത ചില ചരിത്രങ്ങളുണ്ട്. ഒരുപക്ഷെ ചരിത്രത്തിലോ ചരിത്രകാരന്മാരോ പറയാത്ത കാര്യങ്ങൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ജമ്മു കാശ്മീർ എങ്ങനെ ഇന്ത്യയിൽ വന്നുവെന്നും ഒരു ഭാഗം പാകിസ്ഥാനിൽ പോയി എന്നും വിക്കിപീഡിയയിൽ പോലും നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അവിടെയും ചില തിരുത്തുകൾ ഉണ്ട് എന്ന് അന്നത്തെ ഇന്ത്യൻ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭുവിന്റെ ബ്രിട്ടനിലുള്ള മകൾ പമീല പറയുന്നു. വിഭജനത്തിന്റെ കാഴ്ചകളും അന്നത്തെ അധികാരത്തിന്റെ അകത്തളങ്ങളും നെഹ്റുവിനും മൗണ്ട് ബാറ്റനുമൊപ്പം കണ്ണുകൾ കൊണ്ട് കാണുകയും അറിയുകയും ചെയ്ത് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തി കൂടിയാണവർ. ബ്രിട്ടനിൽ ഇവരെ നേരിൽ കണ്ട മലയാളി മാധ്യമപ്രവർത്തകനോട് അവർ പങ്കുവച്ച ചില കാര്യങ്ങൾ ഇന്ത്യക്കാർ കേൾക്കാതെ പോയ ചരിത്രങ്ങൾ സത്യം തന്നെയാകാം. കാശ്മീർ എങ്ങനെ ഇന്ത്യക്ക് ലഭിച്ചു? കാശ്മീർ എങ്ങനെ രണ്ടായി ഒരു ഭാഗം പാകിസ്ഥാനിൽ പോയി? ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് സ്വതന്ത്രമായി നിന്ന പ്രദേശമാണ് കാശ്മീർ. പിന്നാലെ പാകിസ്ഥാൻ അവരുടെ കൂടെ ചേർക്കുന്നതിന് കാശ്മീരിൽ സൈനിക മുന്നേറ്റം നടത്തി മൂന്നിലൊന്ന് പ്രദേശം കൈവശപ്പെടുത്തി. അപ്പോൾ കാശ്മീർ മഹാരാജാവ് ഹരിസിംഗ് ഇന്ത്യയുടെ സഹായം തേടുകയും ഇന്ത്യയിൽ ലയിക്കാൻ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ മാത്രമാണ് ഇന്ത്യൻ സൈന്യം കാശ്മീരിൽ പ്രവേശിച്ച് പാകിസ്ഥാനുമായി യുദ്ധം ചെയ്തത്. പക്ഷേ പാകിസ്ഥാൻ പിടിച്ചെടുത്ത പ്രദേശം തിരിച്ചു പിടിക്കാൻ ഇന്ത്യക്ക് പറ്റിയില്ല. ഇത് പാക് അധിനിവേശ കാശ്മീർ എന്നറിയപ്പെട്ടു. പാകിസ്ഥാൻ ഗവൺമെന്റ് ഇതിന്റെ സ്വയംഭരണ അവകാശം ഉണ്ട് എന്ന് സ്വന്തമായി പ്രഖ്യാപിച്ചു. എന്നാൽ അന്ന് ഇതിനെല്ലാം സാക്ഷിയും രേഖകൾ തയ്യാറാക്കുന്നിടത്തും ചർച്ചകൾ നടക്കുന്നിടത്തും ഒക്കെ ഉണ്ടായിരുന്ന പമീല മൗണ്ട് ബാറ്റൺ പറയുന്നത് മറ്റൊരു ചരിത്രമാണ്. അവരുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രവാസി മലയാളിയും മാധ്യമപ്രവർത്തകനുമായ ടോം ജോസ് തടിയമ്പാട് പറയുന്നത് ഇങ്ങനെ: അന്ന് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനമുണ്ടായി. തുടർന്ന് കാശ്മീർ പ്രത്യേകമായി നിലകൊണ്ടു. എന്നാൽ പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന ജിന്നയ്ക്ക് കാശ്മീരിൽ വരണമെന്ന് 1947 ഒക്ടോബറിൽ അദ്ദേഹം ആഗ്രഹം പുറപ്പെടുവിച്ചു. കാശ്മീരിൽ അവധി ആഘോഷത്തിന് പോകാനായിരുന്നു ജിന്ന പരിപാടിയിട്ടിരുന്നത്. എന്നാൽ ജിന്ന കാശ്മീരിൽ വരുന്നതിനെ അന്നത്തെ കാശ്മീർ രാജാവ് ഹരിസിംഗ് എതിർത്തു. തുടർന്ന് കാശ്മീർ രാജാവിനെ അട്ടിമറിക്കാൻ പാകിസ്ഥാൻ പദ്ധതി തയ്യാറാക്കി. കാശ്മീർ രാജാവ് ഹിന്ദുവായിരുന്നു. ഇന്ത്യയുമായി യുദ്ധത്തിന് പോകാൻ ജിന്ന ആഗ്രഹിച്ചതുമില്ല. മറിച്ച് കാശ്മീരിൽ കലാപമുണ്ടാക്കാനായിരുന്നു ജിന്ന തയ്യാറാക്കിയ പദ്ധതി. പത്തുവന്മാരായ ക്രൂരരായ മനുഷ്യ വിഭാഗത്തെ കാശ്മീരിലേക്ക് അയച്ച് കൊള്ളയും കലാപവും നടത്തി രാജാവിനെ അട്ടിമറിക്കാൻ ജിന്ന പദ്ധതിയിട്ടു. കാശ്മീരിൽ ചെന്ന് കൊള്ളയും ബലാത്സംഗവും കൊലയും നടത്തുവാനായിരുന്നു പത്തുവന്മാർക്ക് പാകിസ്ഥാൻ കൊടുത്ത അനുമതി. പത്തുവന്മാർ കാശ്മീരിലെത്തി കൊള്ളയടിക്കുന്ന സ്വത്തുക്കൾ മുഴുവൻ അവർക്കെടുക്കാം. കാശ്മീർ രാജാവിനെ അട്ടിമറിച്ചാൽ പാകിസ്ഥാനും മുസ്ലിങ്ങളും അധികാരം കൈക്കലാക്കി കാശ്മീർ പിടിക്കാം എന്നായിരുന്നു അവരുടെ പദ്ധതി. അതായത് 1947 കാശ്മീരിൽ പാകിസ്ഥാൻ നടത്തിയ ആദ്യ ഭീകരവാദം കൂടിയായിരുന്നു ഇത്. പത്തുവന്മാരായ വന്യ മനുഷ്യരെ അയച്ച് കൊള്ളയും കൊലപാതകവും നടത്തിയുകയായിരുന്നു അവർ. പാകിസ്ഥാൻ ഇട്ട പദ്ധതിയായിരുന്നു ഇതും. അതായത് പാകിസ്ഥാൻ പട്ടാളം കാശ്മീരിലെത്താതെ തന്നെ കൊള്ളക്കാരെ അയച്ച ഹരിസിംഗ് രാജാവിനെ അട്ടിമറിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ ഇതായിരുന്നു ഇന്ത്യ അട്ടിമറിച്ചത്. 1947 പാകിസ്ഥാൻ പട്ടാളമായിരുന്നില്ല കാശ്മീർ ആക്രമിച്ചത്. പാകിസ്ഥാൻ അയച്ച കൊള്ളക്കാരായിരുന്നു. ഈ സമയത്ത് തന്നെ കാശ്മീരിന്റെ ഒരു ഭാഗത്ത് പാകിസ്ഥാൻ നില ഉറപ്പിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇത് നെഹ്റു അറിഞ്ഞിരുന്നില്ല. കാശ്മീർ ഹൃദയഭൂമി പിടിച്ചെടുക്കാനായിരുന്നു പാകിസ്ഥാൻ കൊള്ളക്കാരെ അയച്ചത്. പത്തുവന്മാർ എന്ന കൊള്ളക്കാർ കാശ്മീരിൽ വന്നപ്പോൾ പിന്നെ സംഭവിച്ചത് ചരിത്രമാണ്. 15 കൊല്ലം മുൻപ് ഇതുമായി ബന്ധപ്പെട്ട ബ്രിട്ടനിൽ പമീല മൗണ്ട് ബാറ്റനെ ഇന്റർവ്യൂ ചെയ്ത ടോം ജോസ് തടിയമ്പാട് ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് കേൾക്കാം. ഇവിടെ സംഭവിച്ചെന്നാ വെച്ചാൽ ഈ പത്തോന്മാർ ഈ കൊള്ളയും കൊലപാതകവും പിടിച്ചുപറിയും എല്ലാം കഴിഞ്ഞ് പതുക്കെ ഈ കാഴ കയറി വന്നപ്പോഴത്തേക്കും ഈ വളരെ പെട്ടെന്ന് ഇന്ത്യൻ ആർമിയെ എയറിൽ കൂടി എയർഡ്രോപ്പ് ചെയ്ത് അവിടെ രണ്ട് 300 ഇന്ത്യൻ ആർമി സിഖ് റെജിമെന്റിനാണ് ഇറങ്ങിയത്. അവർ ഇറങ്ങി. അതോടൊപ്പം തന്നെ റോഡ് ക്ലിഫ് എന്ന് പറഞ്ഞ റോഡുണ്ട് അവിടെ. ആ റോഡിലൂടെ ഈ മറ്റ് സംവിധാനങ്ങളുമായിട്ട് ഇന്ത്യൻ ആർമി അവിടെ എത്തിയതിന് ശേഷം വലിയ ഫൈറ്റൊന്നും വേണ്ടി വന്നില്ല ഇവരെ ഓടിക്കാൻ. എന്ന് അതിൻ്റെ രസകരമായ ഒരു കാഴ്ച ഒരവസ്ഥ എന്ന് പറയുന്നത് മേരി ട്രെഡ് എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീയായിരുന്നു ഈ മഠത്തിൻ്റെ മഠാധിപതി.
ഇവര് ഇവരുടെ ഈ ബലാത്സംഗവും ഭീകരതയെല്ലാം കാരണം ഇവര് മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് ഇവർ കാശ്മീരിലെ ശാന്തതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് മരിച്ചത്. ഒരുപക്ഷെ ഈ ക്രൂരതകളുടെ അതുപോലെ തന്നെ അന്ന് ഈ അവിടെ നിന്ന് കയറി വന്ന ഈ പത്തവന്മാർ അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളെയും മറ്റു മനുഷ്യരെല്ലാം ക്രൂരമായി ആക്രമിക്കുകയും കൊല്ലുകയും നിഷ്ഠൂരം കൊല്ലുകയും ചെയ്തു. ആ ബോർഡറിൽ തന്നെ അവർ ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ ഈ ചാരന്മാരായിട്ടുള്ള കാശ്മീരിൽ സൈന്യത്തിലുള്ള ഹരിസിംഗിന് രാജാവിന്റെ സൈന്യത്തിലുള്ള ചാരന്മാരായിട്ടുള്ള മുസ്ലിംസ് അവരുടെ ഓഫീസർമാരായിട്ടുള്ള ഹിന്ദുക്കളെ എല്ലാം കൊന്ന് കൊല്ലാൻ തുടങ്ങിയിരുന്നു. അതിനുപരി അവിടുത്തെ കറണ്ട് മുഴുവൻ കട്ട് ചെയ്യാനുള്ള പരിപാടി ചെയ്തിരുന്നു. അങ്ങനെ ആ മെസ്സേജ് എല്ലാം കിട്ടിയതിന് ശേഷം അവർ ഈ പരിപാടികളെല്ലാം നടത്തിയതിനു ശേഷമാണ് പത്തവന്മാർ കടന്നു വന്നത്. അപ്പൊ ഈ പത്തവന്മാരുടെ വരവിൽ യഥാർത്ഥത്തിൽ ഇവർ ഈ കൊള്ളയും കൊലപാതകവും നടത്തി സമയം പോയില്ലെങ്കിൽ, ഈ 135 കിലോമീറ്റർ എത്താൻ വേണ്ടി ഈ 3 ദിവസം താമസിച്ചില്ലെങ്കിൽ, ഒരുപക്ഷെ കാശ്മീർ ഇന്നിരിക്കുന്ന ശ്രീനഗർ പോലും ഇന്ത്യയുടെ ഭാഗമായിരിക്കില്ല. അന്ന് വളരെ കൃത്യമായി നെഹ്റുവും മൗണ്ട്ബാറ്റനും ഒരു ശക്തമായ നിലപാടെടുത്ത് ആഞ്ഞടിച്ച് അവരെ ഒഴിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് കാശ്മീരിന്റെ ഈ ഭാഗമെങ്കിലും കയ്യിലിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ അന്നും മുതൽ തന്നെ പ്രശ്നമാണ്. കാരണം ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹം അവിടെയുണ്ട്. അതിനുശേഷം പിന്നീട് ഏറ്റവും വേദനാജനകമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ ഈ അടുത്താൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോരുന്നതിന് മുമ്പ് ഒരു 10-15 ആളുകൾ കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ടുവന്ന് ജമ്മുവിൽ ആണ് കുറച്ച് ഹിന്ദുക്കളുണ്ടായിരുന്നത്. ആ ജമ്മുവിലുള്ള ഹിന്ദുക്കളെ മുഴുവൻ കൊന്ന സംഭവം നമ്മൾ വായിച്ചാണ്. ശ്രീ ഹരിസിംഗിന്റെ കാലഘട്ടത്തിൽ വേറൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ഹരിസിംഗ് ഇന്ത്യ വിഭജന കാലഘട്ടം തൊട്ട് മുമ്പ് അവിടെയുള്ള ഹിന്ദുക്കൾ മുസ്ലിംസിനെ കൊന്ന് ജമ്മുവിലുള്ള മുസ്ലിങ്ങളെ ഒട്ടേറെ പേരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഹിന്ദു പോപ്പുലേഷൻ വർദ്ധിപ്പിക്കാനെന്നാണ് കേട്ടിരിക്കുന്നത്. അങ്ങനെ ഇതൊരു ഒരു സങ്കീർണമായ മതപരവും രാഷ്ട്രീയമായ പ്രശ്നമാണ്. അപ്പൊ ഇത് ഇതിനെ ഇപ്പൊ നമുക്ക് ഒരു ആമുഖമായിട്ട് പറയാൻ കാര്യം, മോഡി ഈ ചെയ്ത പരിപാടി ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഇത്രയും കാലമായി ഇതിങ്ങനെ തുടർന്നിട്ടും അത് ഒന്നും ആർക്കൊന്നും പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഒരു പരിഹാരത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ് എനിക്ക് ഇന്ന് മനസ്സിലാകുന്നത്. അതെങ്ങനെ ചെന്ന് ഭവിക്കും എന്ന് അറിയത്തില്ല. അതിന്റെ അൺഡെമോക്രാറ്റിക് ആയിട്ടാണ് അവിടുത്തെ ജനങ്ങളുടെ ചർച്ചയില്ലാതെയാണ് ചെയ്തിരിക്കുന്നത്, അവിടുത്തെ ജനങ്ങളോട് ചോദിക്കാതെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് എത്രമാത്രം ഫലവത്തായി ഭവിക്കും എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ആ ഒരു ശ്രമത്തെ നമുക്ക് ചെറിയ അർത്ഥങ്ങളും അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ 3 ജനറൽമാർ, ഇന്ത്യയുടെ ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിന്റെ ജനറൽമാർ ഈ കാശ്മീരിനെ സംബന്ധിച്ച് അനലൈസ് ചെയ്ത് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് അവർ പറഞ്ഞത് ഈ കാശ്മീർ വിട്ടുകൊടുത്താൽ ഇന്ത്യക്ക് ഒരു വർഷം കോടാനും കൂടി ലാഭം കിട്ടും. കാരണം ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ് പണം അതുപോലെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവിടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഫൻസിന് വേണ്ടിയിട്ടും അതുപോലെ അവിടുത്തെ ആളുകളെ തീറ്റിപ്പോരാനും അവിടുത്തെ ആളുകൾക്ക് ഫണ്ട് അലോട്ട് ചെയ്യാനും വേണ്ടിയിട്ട് അതുപോലെ അവിടുത്തെ അവിടെ കെട്ടിക്കിടക്കുന്ന പട്ടാളത്തെ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് വലിയൊരു ഹ്യൂജ് എമൗണ്ടാണ് ഇന്ത്യ ഓരോ വർഷം ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന പണം ഇന്ത്യയുടെ ഡെവലപ്മെന്റിന് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും അതായിരിക്കും ഉപകാരം. അത് ഈ രാജ്യത്തെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ ഇന്ത്യ വിട്ടുകൊടുക്കുന്നതായിരിക്കും ഒരു പരിധിവരെ നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പെർമനന്റ് സൊല്യൂഷൻ കണ്ടെത്തണം. സൊല്യൂഷൻ കണ്ടെത്തിയില്ലെങ്കിൽ രാജ്യത്തിന്റെ സമ്പത്തികരണം മുഴുവൻ നശിച്ചു പോകുന്നവർ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇന്ന് മോഡി ചെയ്തിരിക്കുന്നത് ഒരു പെർമനന്റ് സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ്. അതൊരു പക്ഷേ അൺഡെമോക്രാറ്റിക് ആണ്, അതുപോലെ തന്നെ വേണ്ടത്ര ചർച്ചയില്ലാതെയാണ്, അതൊരു ജനാധിപത്യ മൂല്യങ്ങളോ മതേതര മൂല്യങ്ങളോ ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയാം, ചില ഘട്ടങ്ങളിൽ ഈ ജനാധിപത്യ മൂല്യങ്ങൾക്ക് അത് ഈ ജനാധിപത്യം ഉൾക്കൊള്ളാൻ കഴിയുന്നവരോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. പഞ്ചാബിലെ സിഖുകാരോട് ജനാധിപത്യം പറഞ്ഞിട്ട് കാര്യമില്ലായിരുന്നു ഖാലിസ്ഥാനി വാദികളോട്. അതുപോലെ ശ്രീലങ്കയിലെ തമിഴരോട് നമ്മൾ ജനാധിപത്യം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ആംസിന്റെ ഭാഷയാണ്. ISകാരോട് നമ്മൾ ജനാധിപത്യം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ആംസിന്റെ ഭാഷയെ മനസ്സിലാവും, ആയുധത്തിന്റെ ഭാഷയെ മനസ്സിലാവും. അങ്ങനെ അത്തരത്തിൽ ചിലപ്പം ഒരുപക്ഷെ എനിക്ക് അറിയത്തില്ല എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല, എത്രമാത്രം വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് രാജ്യം പോകുമോ, രാജ്യത്തിന്റെ ഒരു ഇന്റർനാഷണൽ തലത്തിലുള്ള ഒരു മുഖം, ഒരു ജനാധിപത്യ മുഖം നഷ്ടപ്പെടുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ അതിനൊരു ശ്രമം മോഡി നടത്തിയിട്ടുണ്ട്. അതിലേറ്റവും കുറച്ച് കാഷ്വാലിറ്റിയിലൂടെ ആ പ്രശ്നം പരിഹരിച്ച് ജമ്മു കാശ്മീരിനെ ഒരു ഇന്ത്യയുടെ ഒരു ഭാഗമാക്കുകയും ജമ്മു കാശ്മീർ ഇന്ത്യക്ക് ഒരു ത്രെട്ടല്ലാതെ ആകുകയും ചെയ്താൽ അതൊരു വലിയ നേട്ടമാണ്, ഈ വലിയ നേട്ടമായിട്ട് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ കാശ്മീർ പ്രശ്നം, പാലസ്തീൻ പ്രശ്നം, ഇതൊക്കെ ഒരിക്കലും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത രീതിയിൽ പോകുന്നതിന്റെ കാരണം എന്താ? ഈ നമുക്കൊരു പൊളിറ്റിക്കൽ ഇഷ്യൂസ് എപ്പോഴും പരിഹരിക്കാം. ഇപ്പം അതേപോലെ മതപരമായ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല. കാരണം മതം എല്ലാം പറയുന്നത്, ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു മതം എല്ലാം പറഞ്ഞ അവരവരുടെ മതമാണ് ഏറ്റവും ശ്രേഷ്ഠം, അതിനപ്പുറത്തേക്ക് മതമില്ലെന്നാണ്. ഇപ്പൊ ഗാസയില് മറ്റേ ഹമാസ് അധികാരത്തിൽ വന്നപ്പോൾ അവർ ആദ്യം പറഞ്ഞെന്താണെന്നറിയോ, മുസ്ലിം അല്ലാത്തവർ രാജ്യം വിട്ടുകൊള്ളണം, അല്ലെങ്കിൽ ഗാസിയെ കൊടുത്തോളണം, ഇല്ലെങ്കിൽ നിങ്ങൾ കൊല്ലപ്പെടും. ഇതാ ഈ 3 കാര്യമാണ് അവർ പറഞ്ഞത്. അപ്പൊ ഇതിൽ ഏത് വേണമെന്ന്, രാജ്യം വിട്ടോളാം അല്ലെങ്കിൽ ഗാസിയെ കൊടുത്തോളാം, അല്ലെന്നുണ്ടെങ്കിൽ കൊല്ലപ്പെടും. ഇത് 3 ഓപ്ഷൻ പറഞ്ഞു. അവിടെ ജനാധിപത്യം അല്ല ഒരിക്കലും പറഞ്ഞു. അതുപോലെ ഇപ്പം ഇവിടെയാണെങ്കിലും പറയുന്നത് എന്താ, കാശ്മീരിലാണെങ്കിലും കാശ്മീരി അല്ലാത്തവർക്കിന് സ്ഥലം മേടിക്കാൻ പറ്റത്തില്ല, കാശ്മീരിയിൽ മുസ്ലിം അല്ലാത്തവന് ജീവിതം സുരക്ഷിതമല്ല, അതിന്റെ കാരണം ജമ്മു കാശ്മീരിലുള്ള ഹിന്ദുക്കളെ ഇവരും കൊന്നെടുക്കുന്നു. അപ്പം ഇതിപ്പോ ഏത് മതമാണ്, ഇപ്പം ഈ ഇപ്പൊ ഈ പറയുന്ന ഇപ്പൊ 20%
ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു പാകിസ്ഥാനും പാകിസ്ഥാൻ വിഭജിക്കുമ്പോൾ ബംഗ്ലാദേശിലും പാകിസ്ഥാനുമായിട്ട്. ഇന്ന് എത്ര ശതമാനമുണ്ട്? അതെല്ലാം ഒന്നെങ്കിൽ അവിടുന്ന് പാലായനം ചെയ്തു, അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തു. അങ്ങനെ ഇതേ സെയിം മെത്തേഡാണ് ഇപ്പം ഇന്ത്യൻ ഭരണകൂടം എടുത്തിരിക്കുന്നത്. ഒരു ഹിന്ദു ഡോമിനേറിംഗ് ആയിട്ടുള്ള ഭരണകൂടം വന്നപ്പം അവർ ഈ പറഞ്ഞ മുസ്ലിം മത സമൂഹത്തെ കോൺകർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്, അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത്. ഇത് എത്രമാത്രം സക്സസ് ആകുമെന്ന് അറിയത്തില്ല, മറിച്ച് ഇതിന്റെ ഈ പറയുന്ന രണ്ട് പ്രശ്നത്തിന്റെയും പുറകിൽ അടിസ്ഥാനപരമായി രാഷ്ട്രീയമല്ല. അതിൽ വേറൊരു ഉദാഹരണം പറയാം. അതായത് ഇസ്രായേൽ അവരുടെ ടെററിസ്റ്റ് ഓർഗനൈസേഷനെ മുഴുവൻ കീഴടക്കി അവരുടെ ഗവൺമെന്റ് കീഴിൽ കൊണ്ടുവന്നു. ഇപ്പോഴും പാലസ്തീൻ അതോറിറ്റിക്ക് ഹമാസിനെ കീഴടക്കി അവരുടെ കീഴിൽ അവരുടെ കീഴിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇസ്രായേൽ സ്റ്റേറ്റ്, ഇപ്പോൾ ബെൻഗുരിയൻ പറഞ്ഞു ഇസ്രായേൽ സ്റ്റേറ്റ് വിൽ ഡീൽ ഓൾ ദ മാറ്റേഴ്സ് എന്ന് പറഞ്ഞു. അവിടെ വേറെ ഒരുത്തിൻ്റെ ആവശ്യമില്ല, ഇസ്രായേൽ സ്റ്റേറ്റ് വിൽ ഡീൽ ഓൾ ദ മാറ്റേഴ്സ്, ഇസ്രായേൽ വിൽ പ്രൊട്ടക്ട് ദർ ഓൺ പീപ്പിൾ എന്ന് പറഞ്ഞു. അപ്പോൾ അത് അവരുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഇസ്രായേലുണ്ട്, അല്ലാതെ ഇനി അവരുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് എല്ലാ ടെററിസ്റ്റുകളെയും പുള്ളി സറണ്ടർ ചെയ്യിപ്പിച്ചു. അതുപോലെ ഇന്നും ഹമാസിനെ സറണ്ടർ ചെയ്യിപ്പിക്കാനോ പാലസ്തീനെ കീഴിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ തന്നെ കാശ്മീരിൽ, കാശ്മീരിൽ ജനായത്തെ ഭരണം രൂപപ്പെട്ടെങ്കിലും ഈ ടെററിസ്റ്റുകളെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഈ ടെററിസ്റ്റുകളെ കൺട്രോൾ ചെയ്യാനോ ഒന്നും അവിടുത്തെ ഭരണകൂടങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഈ ടെററിസ്റ്റുകൾ ഇന്ത്യയിൽ വന്ന് പാർലമെന്റ് വരെ ആക്രമിക്കുന്നു. ആ സ്ഥിതിയിൽ ഇതിനെ ശക്തമായി നേരിടാതിരിക്കാൻ പറ്റാത്ത സ്ഥിതി. ഇത് മതപരമായ പ്രശ്നമാണ്. ഈ മതം രാഷ്ട്രീയത്തിൽ കൂടി കയറുന്നാൽ ഒരു കാരണവശാലും ഒരു സമൂഹവും ശാന്തമാകില്ല. മതം രാഷ്ട്രീയത്തിൽ നിന്നിടപെട്ട് അത് പൊളിറ്റിക്കൽ ടേബിളിൽ വരികയും ഡിസ്കഷനിലേക്ക് വരികയും ചെയ്താൽ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. ഞാനതിനെ കാണുന്നത് വെച്ചാൽ നമ്മുടെ മാതൃരാജ്യം എന്നുള്ള നിലയിൽ ഈ മാതൃരാജ്യത്തുണ്ടാകുന്ന ഒരു ദുരന്തം എന്ന് പറയുന്നത് നമ്മളെ മാനസികമായി ബാധിക്കും. ഇപ്പം ജവഹർലാൽ നെഹ്റു ഈ കാശ്മീരിനെ പറ്റി, അദ്ദേഹം കാശ്മീരിൽ അല്ല ജനിച്ചത്, അദ്ദേഹം അലഹബാദിലാണ് ജനിച്ചത്, പക്ഷേ കാശ്മീരിലെ ആണ് അവരുടെ ഫാമിലി. അദ്ദേഹം ഈ കാശ്മീർ മറ്റേ മുസ്ലിംസ് മറ്റേ പാകിസ്ഥാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കാശ്മീർ എന്റെ ഹൃദയത്തിന്റെ ഭാഗം, അത് ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. അന്ന് വരെ ശാന്തനായി കണ്ട നെഹ്റു മൗണ്ട് ബാറ്റനോട് പറഞ്ഞത് കാശ്മീർ എന്റെ ഹൃദയത്തിന്റെ ഭാഗമാണ്, ഞാനത് അത് തൊടാൻ സമ്മതിക്കില്ല, എന്ത് വരവിടുന്ന് നേരിടുമെന്ന് പറഞ്ഞു. അപ്പൊ അത് അതുപോലെ തന്നെ നമ്മളിപ്പോ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നവരാണ്. എന്തെല്ലാം പറയുമ്പോഴും നമ്മുടെ രാജ്യവും നമ്മൾ പറഞ്ഞ നമ്മുടെ എല്ലാം കൂടുതൽ ലൈഫ് അവിടെയായിരുന്നു. അപ്പൊ നമുക്ക് ആ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ നമുക്ക് ഇവിടുത്തെ രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ അവിടുത്തെ സാമൂഹിക രാഷ്ട്രീയവും അന്തരീക്ഷവും ഒക്കെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ അവിടുത്തെ രാഷ്ട്രീയവും കാര്യങ്ങളും ശ്രദ്ധിക്കാതിരിക്കില്ല. അപ്പൊ അവിടെ നടക്കുന്ന ഒരു സംഭവം നമ്മളെയും ബാധിക്കുന്ന പോലെ തന്നെ നമുക്ക്. ഇപ്പൊ കാശ്മീർ പ്രശ്നം കൺട്രോൾ ഇടും, അൺകൺട്രോൾഡ് ആയിപ്പോയി, അവിടെ കലാപങ്ങളുണ്ടായി, ഭയങ്കരമായ ഒരു അറ്റാക്കിലേക്കും പ്രശ്നത്തിലേക്കോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പൊതുവായ ഒരു സുസ്ഥിരത തന്നെ അപകടത്തിലാകും. അങ്ങനെ അപകടത്തിലാകുമ്പോൾ അത് നമ്മളെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ഈ രാജ്യം സുസ്ഥിരമായി ഇപ്പം സാബുവിൻ്റെ ആണെങ്കിലും എൻ്റെ ആയാലും കാന്തമാരും മറ്റ് സഹോദരങ്ങളും എല്ലാം നാട്ടിലാണ് താമസിക്കുന്നത്, നമ്മളൊക്കെയാണ് ഇവിടെ ഉള്ളൂ. അപ്പം തീർച്ചയായും ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡീസ്റ്റെബിലൈസേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മളെയും ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും ഇത്രയും സമയം സംസാരിച്ചതിന് വളരെ നന്ദി സാബു. താങ്ക് യു വെരി മച്ച്.